സി ടി വി വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ സന്ദേശയാത്രയുമായി ഐക്യ മലയരിയ മഹാസഭ ഡിസംബർ 8 മുതൽ 14 വരെയാണ് പരിപാടി നടത്തുന്നത്. ജാഥ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പര്യടനം നടത്തുമെന്ന് മഹാസഭ ജനറൽ സെക്രട്ടറി പി കെ സജീവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഒരു 15 വർഷം മുമ്പ് ഞങ്ങളിവിടെ വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ തൊടുപുഴയിലുള്ള മാധ്യമപ്രവർത്തകർ പറഞ്ഞു, മലേറിയ സമുദായത്തിന് നിരവധിയായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങൾ മുന്നോട്ട് വരണം, അതിനുവേണ്ടി പത്രപ്രവർത്തകർ എന്നുള്ള നിലയിൽ ഞങ്ങളാലാകുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകാൻ തയ്യാറാണ്. അന്ന് വാർത്താ സമ്മേളനം വിളിക്കുമ്പോൾ അതിനൊരു മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്ക് പൈസ ഇല്ല എന്നുള്ള നിലയായിരുന്നു ഞങ്ങളന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർ തന്നെ മലയരയ സമുദായത്തിലെ ഉന്നതരായിട്ടുള്ള പല ആളുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. 15 വർഷത്തിന് ശേഷം ഐക്യ മലയരയ മഹാസഭ എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം തൊടുപുഴയിലെ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമല്ല, ഇതിനോടകം രണ്ട് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഐക്യ മലയരയ മഹാസഭ 2017 ശ്രീ ശബരീശ കോളേജ് മുരിക്കുമയിലിൽ ആരംഭിക്കുന്നത്. ഇന്ന് 1000-ത്തിനടുത്ത് വിദ്യാർത്ഥികളോട് പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ വിഭാഗത്തിലുംപ്പെട്ട വിദ്യാർത്ഥികൾ അവിടെ വന്ന് പഠിക്കുന്നു. ഒറീസയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പോലും അവിടുത്തെ MSW പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഇടുക്കി ജില്ലയിലേക്ക് വരികയാണ്. കണക്കനുസരിച്ച് നോക്കിയപ്പോൾ 11 എയ്ഡഡ് കോളേജുകൾ മാത്രമേ ഇടുക്കി ജില്ലയിലുള്ളൂ. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മനുഷ്യവാസമുള്ള ഒരു പ്രദേശത്തിൽ നിന്ന് മറ്റൊരു പ്രദേശത്ത് എത്തിച്ചേരണമെങ്കിൽ മണിക്കൂറുകളോളം യാത്ര ചെയ്യും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും അധികം കൊഴിഞ്ഞുപോക്കുള്ള ഒരു ജില്ല കൂടിയാണ് ഇടുക്കി ജില്ല. ആ നിലയ്ക്ക് ഞങ്ങൾ സർക്കാരിനോട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ്, ഈ ജില്ലയിൽ 1.5 ലക്ഷം പട്ടികജാതിക്കാരും 70,000 പട്ടികവർഗക്കാരും അധിവസിക്കുന്ന ഇടുക്കി ജില്ലയിൽ ഞങ്ങൾക്കൊരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം തരണം. അത് സർക്കാർ ഞങ്ങൾക്ക് ഫണ്ടൊന്നും തരേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ജനങ്ങൾ അതിന് സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ആ നിലക്ക് ഞങ്ങൾ നാടുകാണിക്കടുത്ത് കുളമാവിനടുത്ത് നാടുകാണിക്കടുത്ത് 10 ഏക്കർ സ്ഥലം, പട്ടയ സ്ഥലം ഞങ്ങൾ പർച്ചേസ് ചെയ്തു. 2019 ബഹുമാനനായ മുഖ്യമന്ത്രിക്ക് നിവേദനം സമർപ്പിച്ചു. പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റും സർവകലാശാലയും അതിൻ്റെ ഇൻസ്പെക്ഷൻ നടപടികൾ പൂർത്തീകരിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകി. സർക്കാർ 2 കോഴ്സുകളോടുകൂടി ആയിഡൽ കോളേജ് അനുവദിച്ചിരിക്കുകയാണ്. ഉന്നത തൊഴിൽ വിദ്യാ കേന്ദ്രവുമായി കോഴ്സുകളുമായി പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ സാമൂഹ്യ സന്ദർശന പരിപാടിയായിരിക്കും കേരളത്തിൽ സംഘടിപ്പിക്കപ്പെടാൻ പോകുന്നതെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഈ പ്രോഗ്രാമിലേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ കടന്നു വരുന്നുണ്ട്. ഒരുപാട് പണ്ഡിതന്മാർ വന്ന് ഗ്രാമപ്രദേശങ്ങളിൽ ആളുകളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ വലിയ തോതിലുള്ള ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിക്കുവാൻ ട്രൈബൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന് കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.